ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അവിടെ കാണിക്കുന്നത് എഗ്ഗ്ലെസ് റസ്മലായി കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതായത് 8 മിനിറ്റിലെ മൈക്രോവേവിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേക്കാണ്. അപ്പം നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അപ്പം ആദ്യം തന്നെ മലായി സിറപ്പ് ഒന്ന് റെഡിയാക്കാം. അപ്പം അതിനായിട്ട് 3 കപ്പ് ഫുൾ ഫാറ്റ് മിൽക്കാണ് എടുത്തേക്കണത്. അതിലേക്ക് ഞാൻ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ അതും ചേർക്കാം. അപ്പം മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയിട്ടും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. അപ്പോൾ ഈ ഒരു പാല് അത്യാവശ്യം ഒന്ന് തിക്കായി വരുന്ന വരെ തന്നെ തിളപ്പിക്കണം കേട്ടോ. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഒട്ടും നിർബന്ധമില്ല. ക്രീം ചേർത്തിട്ട് ഞാൻ 5-6 മിനിറ്റ് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സാഫ്രോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സാഫ്രോണിന് പകരം റോസ് വാട്ടർ കയ്യിലുണ്ടെങ്കിൽ അതൊരു 1 ടീസ്പൂൺ ചേർത്താലും മതി. അതിനുശേഷം ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. ഇനി കേക്കിൻ്റെ ബാറ്റർ റെഡിയാക്കാൻ ഞാനിവിടെ 85 ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട്. അത് റൂം ടെമ്പറേച്ചറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തേക്കുന്നത്. വളരെ ഫൈനായിട്ടുള്ള പഞ്ചസാരയാണ് കേട്ടോ. അതിന് പകരമായിട്ട് പഞ്ചസാര പൊടിച്ചിട്ട് 1/2 കപ്പ് ചേർത്താലും മതി. അത് നന്നായിട്ട് മിക്സായതിന് ശേഷം അതിലേക്ക് 1/4 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് ചേർത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിലോട്ട് 1 കപ്പ് പ്ലെയിൻ ഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കേട്ടോ. പിന്നെ 1 നുള്ള് ഉപ്പ്. അപ്പോൾ ഈ ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്തേക്കുന്നത്. അപ്പോൾ അതെല്ലാം അരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിലോട്ട് ഞാൻ 1/4 കപ്പ് റൂം ടെമ്പറേച്ചറിലുള്ള മിൽക്കും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വനില എസൻസിന് പകരമായിട്ട് ഏലക്കാപ്പൊടി വേണമെങ്കിൽ അതും ചേർത്താലും മതി. അപ്പോൾ കേക്കിന് വേണ്ട ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ടാണ് ഞാൻ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ബട്ടർ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പാർഷ്യമൻ പേപ്പർ അതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് ബൗളിന് പകരമായിട്ട് മൈക്രോവേവ് പ്ലാസ്റ്റിക് ബൗളുണ്ടെങ്കിൽ അതിൽ വെച്ചാലും മതി കേട്ടോ. അതിനുശേഷം ഇത് 8 മിനിറ്റാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂർ വെച്ചിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് ഞാൻ വീണ്ടും 3 മിനിറ്റ് വെച്ചേക്കുന്നത്. അപ്പോൾ 8 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് കംപ്ലീറ്റ്ലി കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ 3 മിനിറ്റും കൂടി കുക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ 8 മിനിറ്റാണ് എടുത്തേക്കുന്നത്. അതിനുശേഷം അത് തണുക്കാൻ വയ്ക്കുക. തണുത്തതിന് ശേഷം ഇതിലേക്ക് ഒരുപാട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരു 5 മിനിറ്റ് തണുക്കാനായിട്ട് വെച്ചാൽ മതി. അതിനുശേഷം ഇതുപോലെ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കുക, ഒരു സ്ക്യൂർ വെച്ചിട്ട് ഇതുപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക. അതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മിൽക്ക് ഞാൻ 1 കപ്പാണ് ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ അവനിൽ വെച്ച് ബേക്ക് ചെയ്യുന്ന പോലെ സൈഡൊക്കെ ബ്രൗൺ ആയിട്ട് വരില്ല കേട്ടോ. അതിന് മുകളിലേക്ക് ഞാൻ കുറച്ച് ചോപ്ഡ് പിസ്റ്റാഷ്യയും അതുപോലെ തന്നെ ആൽമണ്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നട്ട്സ് നിങ്ങളുടെ കയ്യിലുള്ള പോലെ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ചുകൂടി മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് ഞാനൊന്ന് 1 മണിക്കൂറോ 2 മണിക്കൂറോ ഫ്രിഡ്ജിലൊന്ന് വയ്ക്കുകയാണ്. സെറ്റായതിനു ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കേക്ക് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ കണ്ടല്ലോ, നല്ല അടിപൊളി റസ്മലായി കേക്കാണ് കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പം ഈ ഒരു റെസിപ്പി നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കല്ലേ. താങ്ക് യു, ബൈ.